സിനിമയിൽ ഒട്ടേറെ സൗഹൃദങ്ങളുള്ള വ്യക്തിയാണ് സുരഭി ലക്ഷ്മി. പക്ഷേ നടി വാണി വിശ്വനാഥുമായി ഇത്രയേറെ നല്ലൊരു സൗഹൃദം സുരഭിക്കുണ്ടെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് വാണിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ള സുരഭിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്. ആക്ഷൻ ഹീറോയിൻ എന്ന് കേട്ടാൽ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക വാണി വിശ്വനാഥിനെയാണ്. അത്രത്തോളം സ്വാഗും സ്റ്റൈലുമാണ് ആക്ഷൻ ചെയ്യുമ്പോഴും ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും വാണിക്ക്. സുന്ദരിയും പുരുഷന്റെ അവഗണനയും പീഡനവും സഹിക്കുന്ന മലയാള സിനിമയിലെ സ്ഥിരം ക്ലീശേ നായിക കഥാപാത്രങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് നായികയായി വാണി വിശ്വനാഥ് കുറച്ച് അധിക കാലം മലയാള സിനിമയിൽ നിലനിന്നിരുന്നത്. പോലീസ് വേഷം ഇത്ര മനോഹരമായി ഇണങ്ങുന്ന അഭിനേത്രി മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നായികയായും വില്ലത്തിയായും സ്വഭാവ നടിയായും മലയാള സിനിമയിൽ ഒരു കാലത്ത് തകർത്താടിയ വാണി വിവാഹശേഷമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത്. 2002 ബാബുരാജുമായുള്ള വാണി വിശ്വനാഥിൻ്റെ വിവാഹം. ആ ബന്ധത്തിൽ രണ്ട് മക്കളും വാണിക്കുണ്ട്. പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാണി അഭിനയത്തിലേക്ക് തിരിച്ചെത്തി. രണ്ടാം വരവിൽ സഹനടി വേഷങ്ങളായിരുന്നു ഏറെയും ചെയ്തത്. മാനാർ മത്തായി സ്പീക്കിംഗ് 2 ആണ് ഏറ്റവും അവസാനം വാണി വിശ്വനാഥിൻ്റെതായി റിലീസ് ചെയ്തത്. അതിനുശേഷം താരം വീണ്ടും അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നുവെങ്കിലും ഫിറ്റ്നസ്സും സൗന്ദര്യവും താരം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരഭി ലക്ഷ്മിയുടെ പിറന്നാൾ ആശംസ കണ്ട് ആരാധകരും അത്ഭുതപ്പെട്ടത്. വാണിക്ക് 53 വയസ്സുണ്ടെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നും 35 തോന്നുള്ളൂ എന്നുമാണ് കമൻറ്റുകളേറെയും. കൂടെയുണ്ടായിരുന്ന ഓരോ നിമിഷവും അത്രമേൽ പ്രിയപ്പെട്ടതാക്കി മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട വാണി ചേച്ചിക്ക് 50 പിറന്നാളോ മകൾ. ഇതുവരെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഹൃദത്തിലൊന്നാണ് ചേച്ചി. വാണി ചേച്ചിയുടെ കൂടെ റൈഫിൾ ക്ലബിൽ 40 എൻ്റെ എല്ലാ കുരുത്തക്കേടിനും ഒടുക്കത്തെ പ്രോത്സാഹനം നൽകി നേതൃത്വം വഹിക്കുകയും കുഞ്ഞഞ്ചത്തിയെപ്പോലെ ചേർത്ത് നിർത്തുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട വാണി ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്നാണ് സുരഭി കുറിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം വാണി വിശ്വനാഥ് അഭിനയിക്കുന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. OPM സിനിമാസിൻ്റെ ബാനറിൽ ആഷിഖ് കപൂർ, വിൻസെൻ്റ് വടക്കൻ, വിശാൽ വിൻസെൻ്റ് ടോണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് ഒരു നടനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. ദിലീഷ് നായർ, ശ്യാം പുഷ്കരൻ, ഷറഫു, സുഹാസ് എന്നിവർ ചേർന്ന് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നു.